നമസ്കാരം. കൊടകര കള്ളപ്പണ കേസ് അല്ലെങ്കിൽ കുഴൽപ്പണ കേസ് വി മുരളീധരന്റെ കാര്യം കട്ടപ്പുകയാകാൻ പോകുകയാണ്. അങ്ങനെ പറയേണ്ടി വരുന്നതാ, ചില ഫോൺ കോളുകൾ പരിശോധിച്ചാൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഇതിൽ കുടുങ്ങുമോ എന്നുള്ള സംശയം ഇപ്പോൾ ചില സൂചനകളായി പുറത്തു വരുന്നുണ്ട്. അത് വി മുരളീധരൻ മാത്രമല്ല, അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയും അരൂപ ശിഷ്യനുമായ കെ സുരേന്ദ്രനും പെട്ടേക്കുമെന്നുള്ള സൂചനയുണ്ട്. അങ്ങനെ പറയേണ്ടി വരുന്നതാ, ഈ കുഴൽപ്പണം കേരളത്തിലേക്ക് എത്തിയത് എങ്ങനെയെന്നുള്ള ചോദ്യം വരികയാണ്. അതിന് നേതൃത്വത്തിന് പങ്കുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായ ഒരു മറുപടി പറയാം. ഈ പുരാണങ്ങളിൽ പറയും പോലെ ശിവനറിയാതെ ഉയിരു പോവില്ല അല്ലെ. ഒരു മരണം ഈ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ ബി ജെ പി നേതാക്കന്മാരുടെ വിശ്വാസം അനുസരിച്ച് അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. ഈ കള്ളപ്പണം കേരളത്തിലേക്ക് വന്നത് അല്ലെങ്കിൽ ഈ കുഴൽപ്പണം കടത്തിക്കൊണ്ടുവന്നത് ധർമ്മരാജനും സുനിൽ നായിക്കും ഇപ്പോൾ ബി ജെ പി തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സംഘടനാ സെക്രട്ടറി എം ഗണേശൊക്കെ ഇതിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇവരുടെ ഫോണുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കുടുങ്ങാൻ പോകുന്നു. ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളും ജനകീയ മുഖങ്ങളെന്ന് അവകാശപ്പെടുന്ന പല പ്രമുഖരും കുടുങ്ങാൻ പോകുകയാണ്. അതിൽ കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനും ഈ വിഷയത്തിൽ ഈ അടുത്ത ദിവസങ്ങളിലുള്ള പ്രതികരണങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്റെ അവർ ഈ വിഷയത്തിൽ വേണ്ട വിധേയന പ്രതികരിക്കുന്നില്ല, അല്ലെങ്കിൽ ബി ജെ പി ഇതിലുള്ള പങ്കിനെ കുറിച്ച് അവർ സംസാരിക്കുന്നില്ല എന്ന് പരിശോധിച്ചു നോക്കും. ഇത്രയും വലിയൊരു കേസാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ എടുത്ത് പരിശോധിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിനായി ഇത്രയും വലിയൊരു തുക ഈ നാട്ടിലേക്ക് കൊണ്ടുവന്ന സന്ദർഭം ഈ നാട്ടിലില്ല. ആ സന്ദർഭത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനിലേക്ക് അന്വേഷണം പോകുന്നു എന്ന സൂചനകൾ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അത് സുനിൽ നായിക്കിനും ധർമ്മരാജനും, ധർമ്മരാജൻ വലിയ ആർ എസ് എസ് പ്രവർത്തകനാണ്, സംഘടനാ തലത്തിലെല്ലാം വലിയ സ്വാധീനമുള്ള വ്യക്തിയാണ്. സുനിൽ നായിക്കിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, കെ സുരേന്ദ്രൻ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ അതിലെ ട്രഷററായിരുന്നു ഈ പറയുന്ന സുനിൽ നായിക്. ഇപ്പോൾ സംഘടനാ ചുമതലയുള്ള എം ഗണേശിനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ ഈ ബി ജെ പിയുടെ സംഘടനാ ചുമതല എന്നൊക്കെ പറയുമ്പോൾ നേതാക്കന്മാരുടെ മാനസപുത്രനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അപ്പോ ഈ നാട്ടിലേക്ക് കുഴൽപ്പണം വരുമ്പോൾ അത് ബി ജെ പി നേതൃത്വം അറിയാതെ വരുമെന്ന് ഏതെങ്കിലും സാധാരണക്കാർ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കരെ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. ഇവിടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനായി 3.5 കോടി രൂപ കുഴൽപ്പണമായി, അതും ഹവാല ഇടപാടുകാരിൽ നിന്നാണ് ഈ പണം കളക്ട് ചെയ്തു എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. ഹവാലക്കാരിൽ നിന്ന് പണം കളക്ട് ചെയ്ത് ഈ നാട്ടിൽ ബി ജെ പി കാർ കൊണ്ടുവരുന്നു, അതിനെ മറ്റൊരു ബി ജെ പി കാർ അപകടപ്പെടുത്തി അടിച്ചുകൊണ്ട് പോകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ ഇവർ നടത്തുന്ന ഒരു പ്രവർത്തനത്തെ സംബന്ധിച്ച്. അപ്പോ ഇങ്ങനെ ഒരു പണം ഈ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെ ഏതോ ഒരു കേന്ദ്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. ആ കേന്ദ്രം ആരാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തറിയേണ്ടത്. അതിന്റെ സൂചനകൾ ധർമ്മരാജന്റെയും ഒപ്പം സുനിൽ നായിക്കിന്റെയും മറ്റ് പല കേസിൽ അറസ്റ്റിലായ പ്രതികളുടെയും ഫോൺ പരിശോധിച്ചപ്പോൾ എത്തിപ്പെടുന്നത് ചില പ്രത്യേക കേന്ദ്രങ്ങളിലാണ്. അത് ഈ നാട്ടിൽ എന്തിനും ഏതിനും വാചക കസർത്ത് നടത്തുന്നവർ ഈ അടുത്ത കാലത്തായിട്ട് പിണറായിയെ പുകഴ്ത്തുന്ന 2-3 വാചകങ്ങളൊക്കെ പറയുന്നതും കേട്ടു. അപ്പോ അതിലൂടെ സംശയിക്കാവുന്നത് ഈ അന്വേഷണം തങ്ങളിലേക്ക് നീട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പാടി പുകഴ്ത്തലാണോ എന്ന് സംശയിക്കേണ്ട ഒരു സന്ദർഭമാണ്. വി മുരളീധരനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. എന്തിനും ഏതിനും ഈ നാട്ടിൽ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഏത് വിഷയമായിക്കോട്ടെ, ഇപ്പൊ സത്യപ്രതിജ്ഞ പോലുള്ള വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് കോവിഡ് പ്രതിരോധ പ്രവർത്തനമോ, ഒരു ഈച്ച പറന്നുപോയാൽ ആ വിഷയത്തിൽ ഉടനെ വാർത്താ സമ്മേളനം വിളിച്ച് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ് വി മുരളീധരൻ എന്ന് എല്ലാവർക്കും പറയാം. പക്ഷേ കൊടകര വിഷയത്തിൽ മാത്രം വി മുരളീധരൻ ഇതുവരെ നാവ് പൊന്തുന്നില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി പറയാൻ മാധ്യമങ്ങളോട് തയ്യാറാകാത്തത്? അദ്ദേഹം തയ്യാറാകില്ല. തയ്യാറാകില്ല എന്ന് പറഞ്ഞാൽ അതിലേക്ക് ചോദ്യങ്ങൾ വരുമ്പോൾ എസ്കേപ്പ് ആയി പോകുന്നു, സ്കിപ്പ് ആയി പോകുന്നു, തനിക്കറിയില്ല, അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കൂ എന്നുള്ള കാര്യങ്ങളാണ്. ഈ നാട്ടിൽ ഇപ്പോൾ സി പി എമ്മുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു പണം വന്നു എന്നിരിക്കട്ടെ. എന്തായിരുന്നേ വി മുരളീധരന്റെയൊക്കെ ഒരു ഹാലിലക്കമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. ഇപ്പോൾ എന്തേ ഇത്തരത്തിൽ അനധികൃതമായി കുഴൽപ്പണം, അതും ലിക്വിഡ് ക്യാഷ് 1 കോടിയിലേറെ രൂപ ഇപ്പോൾ കണ്ടെടുത്തു കഴിഞ്ഞു. ഈ പണത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് ഇപ്പോൾ സംശയമില്ല. അവർ ഇതിൽ വന്ന് അന്വേഷിക്കുന്നില്ല. ഈ പണത്തിന്റെ സ്രോതസ് എവിടെയെന്ന് അവർക്കറിയണം. ബി ജെ പി നേതാക്കൾ പോയി നിയമോപദേശം തേടിയിരിക്കുകയാണ്. അതായത് ഇത് ഒരുപക്ഷെ അന്വേഷിച്ച് പിണറായിയുടെ പോലീസ് നേരെ ഞങ്ങളിലേക്കൊക്കെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. അപ്പോ അതിന് കിട്ടിയിരിക്കുന്ന നിയമോപദേശം എന്ന് വെച്ചാൽ പേടിക്കണ്ട, ഈ മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു കേസായതുകൊണ്ട് വലിയ തോതിൽ നിങ്ങളെ ഈ കേസിൽ കൊടുക്കാൻ പറ്റില്ല,
കേന്ദ്ര ഏജൻസി വന്നാലേ ഇതിൽ വേണ്ട വിധേനെ ഇത്തരത്തിൽ ഇന്റർസ്റ്റേറ്റിൽ നടന്നൊരു കുഴൽപ്പണ ഇടപാടാകുമ്പോൾ വേണ്ട വിധേനെ അന്വേഷിക്കാൻ കഴിയൂ എന്നുള്ള ഒരു നിഗമനത്തിലാണ് ബി ജെ പി നേതൃത്വം. ആ ഒരു കാര്യം ആലോചിച്ചാണ് മുരളീധരനും സംഘവും ഇപ്പോൾ ഒന്ന് സമാധാനപ്പെട്ടിരിക്കുന്നത്. അവർ നിയമോപദേശം തേടിയപ്പോൾ കോടതിയിലേക്ക് പോവുകയാണെങ്കിലും മതിയായ തെളിവുകൾ കിട്ടത്തില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് ഊരിപ്പോകാമെന്നൊക്കെ അവർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേതാക്കന്മാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ നാട്ടിലെ ജനങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ്, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകും. ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ഈ നാട്ടിൽ വരുന്നുണ്ടെങ്കിൽ അതിൽ നേതാക്കന്മാർക്ക് അറിവില്ലെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഈ പണം എവിടെ നിന്ന് വരുന്നോ, ഇവിടെ എത്തി അത് ആരിലേക്ക്, ആർക്ക് വേണ്ടി, ഏത് കേന്ദ്രത്തിലേക്കൊക്കെ എത്തിക്കണമെന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ നിർദ്ദേശങ്ങൾ ഓരോരുത്തർക്ക് നൽകുന്നുണ്ട്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ പറ്റിയാണ് കുറച്ചു പേർ ഇതിനുവേണ്ടി ഏജന്റുമാരായത്. കാര്യം എവിടെയെങ്കിലും വെച്ച് പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരവാദികൾ വേണമല്ലോ. എന്നിട്ടും ഒരു ഡ്രൈവറെ കൊണ്ട് പരാതി കൊടുത്ത കേസാണ് ഈ നിലയ്ക്ക് എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോ കേന്ദ്രമന്ത്രി വി മുരളീധരനും കെ സുരേന്ദ്രനൊക്കെ ഇനി വരാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാത്രികളാണ്. ഈ പിണറായി സർക്കാർ രണ്ടാമത് വീണ്ടും അധികാരത്തിൽ വന്നു. ഒരു പക്ഷേ യു ഡി എഫ് ആണെങ്കിലും നമ്മൾ ആൾക്കാരാണ്, എങ്ങനെയെങ്കിലും സെറ്റിൽമെന്റ് നടത്തി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ സ്വർണ്ണക്കടത്ത് കേസിൽ ഉൾപ്പെടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ടുവന്നിട്ട് എങ്ങനെയും പിണറായി വിജയനെ ഒന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചവർ ഇപ്പോൾ കഷ്ടകാലത്തിനാണ് ഈ ഒരു കേസ് സംസ്ഥാനത്ത് വന്ന് പെട്ടിരിക്കുന്നത്. ഒരിടത്തല്ല, രണ്ടിടത്താണ് ഇത്തരത്തിൽ കൊണ്ടുവന്നത്. ഈ നാട്ടിൽ 2 ലക്ഷം രൂപ മാത്രമേ ലിക്വിഡ് ക്യാഷ് ആയി കൊണ്ടുപോകാനോ ഒരാൾക്ക് കയ്യിൽ വെക്കാനോ നിയമം അനുവദിക്കുന്നുള്ളൂ എന്നുള്ള ഒരു സന്ദർഭത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ 3.5 കോടി രൂപയുടെ ലിക്വിഡ് പണം കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടായി ഒഴുകിയെത്തിയത്. അതും ഹവാലപ്പണം. അപ്പോ ഒന്ന് ചിന്തിക്കുക, ഈ നാട്ടിൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം നന്മയുള്ളതാണോ അതോ മൊത്തം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണോ എന്നുള്ള കാര്യം. ഇവർക്ക് ഈ രാജ്യത്തോട് ഒരു സ്നേഹവുമില്ല. കൂടെ കൂടെ രാജ്യസ്നേഹം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് രാജ്യസ്നേഹമല്ല. ഇവർക്കുള്ളത് ഇവരുടെ പൊതുവെ പറയുന്ന ഒരു പേരുണ്ടല്ലോ, സ്വയം സേവകൻ. അതായത് നമുക്ക് എന്തൊക്കെ സേവനം ഈ നാട്ടിൽ നടത്താൻ പറ്റും എന്നുള്ള കാര്യമാണ്. അപ്പോ ഈ കുഴൽപ്പണം കൊണ്ടുവന്ന് ആർക്കൊക്കെ വീതിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ചിന്തയിൽ ഇരുന്നപ്പോഴാണ് ഇതിനെ മറ്റൊരു വിഭാഗക്കാർ വിദഗ്ധമായി വന്ന് അടിച്ചുകൊണ്ട് പോയത്. ഇത് ഏത് നേതാവിന്റെ വിഭാഗക്കാരാണ് അടിച്ചുകൊണ്ട് പോയതെന്ന് മാത്രമാണ് അറിയാനുള്ളത്. അതിനി മുരളീധരനും സുരേന്ദ്രനും ചേർന്നിട്ടുള്ള 2 ടീമുകളാണോ, ഇനി അല്ല ഇവർക്ക് ബദലായിട്ടുള്ള വേറെ ടീം അറിഞ്ഞ് ഈ പണം അടിച്ചുകൊണ്ട് പോയതാണോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നതോറും ബി ജെ പിക്ക് കുരുക്ക് മുറുകുന്നുണ്ട്. ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ശ്വാസം മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് അന്വേഷണം പോവുകയാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഈ വിഷയത്തിൽ കൃത്യമായ യാഥാർത്ഥ്യം ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട് എന്നുള്ള തീരുമാനമെടുത്തതും അന്വേഷണം ഊർജിതമാക്കാൻ തീരുമാനിച്ചതും ബി ജെ പി നേതൃത്വത്തെ ശ്വാസം മുട്ടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും പ്രതികരണങ്ങൾ കുറഞ്ഞിട്ടുണ്ട്. നേതാക്കന്മാരെ ഇപ്പോൾ കാണാറില്ല, അല്ലെങ്കിൽ അടിക്കടി എന്തൊക്കെ വാർത്താ സമ്മേളനങ്ങൾ ഈ നാട്ടിൽ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ സുരേന്ദ്രനെയൊക്കെ ആണെങ്കിൽ ഒരു മരുന്നിന് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി ചില വാർത്താക്കുറിപ്പുകൾ ഇറക്കുന്നതോ അല്ലെങ്കിൽ ചില പ്രതികരണങ്ങൾ നടത്തി അങ്ങ് പോകുന്നതോ എന്നത് മാറ്റി നിർത്തിയാൽ വലിയ തോതിൽ ഇവരാരും ആക്റ്റീവ് അല്ല. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വി മുരളീധരൻ പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പല സന്ദർഭങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിലും ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ കൂടി ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരികയും പലരുടെയും ഫോൺ പരിശോധിച്ച് ഓരോരുത്തരെയായി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് തുടങ്ങിയപ്പോൾ പലരുടെയും നെഞ്ചെടുപ്പ് ഇപ്പോൾ എങ്ങ് വർദ്ധിച്ചിരിക്കുക. ഇവിടെ ഇരുന്നാൽ കേൾക്കാം വി മുരളീധരന്റെ നെഞ്ചെടുപ്പ് എന്ന് വേണം പറയാനായിട്ട്. ആ നിലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. വി മുരളീധരനെ അറിയാതെ ഇത്തരത്തിലൊരു പണം കേന്ദ്രത്തിന്റെ ഇടപെടലോടുകൂടിയാണോ ഈ നാട്ടിലേക്ക് വന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വന്നത് കർണാടകത്തിൽ നിന്നാണ്. കർണാടകമാകുമ്പോൾ ബി ജെ പി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റാണ്. അവിടെ നിന്ന് ഹവാല ഇടപാടിലേക്ക് കേരളത്തിലേക്ക് പണം കൊണ്ടുവരുമ്പോൾ അതിൽ ബി ജെ പിയുടെ വലിയ ചാനലിന് ഇതിൽ ഉത്തരവാദിത്തമുണ്ടെന്ന് പറയേണ്ടി വരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ കുഴൽപ്പണം അല്ലെങ്കിൽ കള്ളപ്പണം നടത്തുന്നത് ഒരു പ്രത്യേക മതവിഭാഗക്കാരാണെന്നാണ് ബി ജെ പി നേതാക്കന്മാർ ഈ നാട്ടിലെ ജനങ്ങളോട് പൊതുവെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ ഇതിന് നേതൃത്വം നൽകുന്നതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനി മറ്റെന്ത് ഉദാഹരണമാണ് ഇനി നാട്ടുകാരുടെ മുന്നിലേക്ക് വരേണ്ടതുള്ളത്? നിങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുകയോ ചിലർ മാത്രമാണ് കുഴൽപ്പണത്തിന്റെയും കള്ളപ്പണത്തിന്റെയും അപ്പോസ്റ്റലന്മാരെന്ന് വരുത്തി തീർക്കാനൊന്നും ഈ വി മുരളീധരൻ എന്ന് ശ്രമിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രവർത്തനം ജനം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ കുരുങ്ങാൻ പോകുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാർ വി മുരളീധരനും കെ സുരേന്ദ്രനുമാണെന്ന് ഉറപ്പിച്ചു പറയാം. കാര്യം സ്വന്തം മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന അല്ലെങ്കിൽ യുവമോർച്ചയിൽ തന്നോടൊപ്പം ജോലി ചെയ്തിരുന്ന അല്ലെങ്കിൽ തന്നോടൊപ്പം സംഘടനാ ഭാരവാഹിയായിരുന്ന സുനിൽ നായിക്കും ഒപ്പം ധർമ്മരാജൻ എന്ന RSS പ്രവർത്തകനും എം ഗണേശ് എന്ന സംഘടനാ സെക്രട്ടറിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ
അവരൊക്കെ ആരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇനി പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ പണം വന്നത് എവിടെ നിന്നാണെന്നൊന്നും അറിഞ്ഞുകൂടാ എന്ന് അടുത്ത ദിവസം കെ സുരേന്ദ്രൻ പറഞ്ഞൊഴിയുമ്പോൾ പിന്നെ ബി ജെ പി നേതാക്കന്മാർ, അതായത് പാവപ്പെട്ട ജില്ലയിലെ ഏതെങ്കിലും നേതാക്കന്മാർക്ക് ഇത്രയും കോടി രൂപ അയൽ സംസ്ഥാനത്ത് നിന്ന് അയച്ചു കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്നവർ അതേപടി എന്ന് വിശ്വസിക്കണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്ര മണ്ടന്മാരല്ല ഈ നാട്ടിലുള്ളവരെന്ന് ഈ വി മുരളീധരനെയും സുരേന്ദ്രനെയും ഓർമ്മിപ്പിക്കുകയാണ്. സുരേന്ദ്രനും വി മുരളീധരനും ഇപ്പോൾ സ്വർണ്ണക്കടത്ത് അന്വേഷിച്ച് കുഴൽപ്പണ കേസിൽ ഉണ്ടതിന്നുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. വരും ദിവസങ്ങളിൽ ഏത് ജയിൽ വേണമെന്നുള്ള കാര്യം മാത്രം സെലക്ട് ചെയ്താൽ മതി. അത് കെ സുരേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ജയിൽ സെലക്ട് ചെയ്യാൻ പറ്റും. കാര്യം ഈ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ ജയിലുകളിലും കിടന്ന അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് കൃത്യമായി വിവരണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് കെ സുരേന്ദ്രൻ. അതുകൊണ്ട് രണ്ടുപേരും ഒരുമിച്ചിപ്പോൾ അകത്ത് പോവുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല ജയിലേതെന്ന് സുരേന്ദ്രൻ പറയുന്ന രീതിയിൽ അവർക്ക് അനുവദിച്ചു കൊടുത്താൽ നല്ലതായിരിക്കുമെന്ന് സർക്കാരിനോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത്തരത്തിൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്ന കൊടകര കേസ് ഒതുക്കി തീർക്കാൻ ബി ജെ പി നേതൃത്വത്തിന്റെ ഇടപെടൽ സജീവമാണെന്നുള്ള ആക്ഷേപവും ശക്തമാണ്. ഇതിനൊന്നും വഴങ്ങാതെ ഒരു സ്വാധീനത്തിനും നിന്നുകൊടുക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്രയും പെട്ടെന്ന് ഇതിന്റെ നിജസ്ഥിതി പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. ഈ നാട്ടിൽ ഒരു വശത്ത് വലിയ നേതാക്കന്മാർ അഴിമതി രഹിതരെന്നൊക്കെ തള്ളിവിടുന്നവർ, മോദിയെ പോലെ ഇത്രത്തോളം അഴിമതിയില്ലാത്ത നേതാവെന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങളോട് പച്ചക്കള്ളം പറയുന്നവരുടെ പ്രവർത്തനം എന്താണെന്ന് തുറന്നു കാട്ടപ്പെടേണ്ട ഒരു സാഹചര്യമാണ്. ഇവർ ഈ നാട്ടിൽ അധാർമികമായി അല്ലെങ്കിൽ അന്യായമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തുറന്ന് കാട്ടപ്പെടുമ്പോഴേ ഇത്തരത്തിലുള്ള പൊള്ളയായ വ്യക്തിത്വങ്ങൾ, അത് കേന്ദ്രമന്ത്രി ആയിക്കോട്ടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായിക്കോട്ടെ, ആ പൊള്ളയായ വ്യക്തികളുടെ യഥാർത്ഥ മുഖമെന്തെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും.